പുതിയ അധ്യയന വർഷത്തിൽ അടിമാലി മേഖലയിലും പ്രവേശന ഉത്സവവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ നടന്നു. അടിമാലി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ ചില ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിലെത്തി സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും നൽകി. അടിമാലി സർക്കാർ ഹൈസ്കൂളിലും മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലും വട്ടവട കുര്യാക്കോസ് ഏലിയാസ് ഹൈസ്കൂളിലും പ്രവേശന ഉത്സവ ചടങ്ങുകൾ നടന്നു. കോവിഡ് കാലത്ത് അധ്യയനവും പ്രവേശനോത്സവവും ഓൺലൈനിലേക്ക് ചുരുങ്ങിയെങ്കിലും അടിമാലി മേഖലയിലും പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടന്നു. അടിമാലി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിലെത്തി സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും നൽകിയായിരുന്നു പ്രവേശനോത്സവം. നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ 1092 കുട്ടികളാണ് ഇന്നലെ വരെ എൻറോൾ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെയും നാളത്തെയും ഒക്കെ എൻറോൾമെൻ്റ് കൂടി വരുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ എൻറോൾമെൻ്റ് ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലുള്ള അതിനായിട്ടുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ സബ് ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തകർ, സ്കൂൾ അധികൃതർ, ബി പി സി പി കെ ഗംഗാധരൻ, ബി ആർ സി ട്രെയിനർ ഷാജി തോമസ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ജയ ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ നടന്നത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം അടിമാലി സർക്കാർ ഹൈസ്കൂളിലും പ്രവേശനോത്സവ ചടങ്ങുകൾ നടന്നു. കുട്ടികൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ചടങ്ങിൽ പങ്കാളിത്തം വഹിച്ചു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ, നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുട്ടികളും വീടുകളിലിരുന്ന് ഓൺലൈൻ വഴി പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ, ഈ സ്ഥാപനത്തിൽ 30 കുട്ടികൾ താമസിച്ച് വരുന്നു. അവരിവിടെ തന്നെ വെച്ച് പ്രവേശനോത്സവം നടത്തുകയാണിന്ന്. ദേവികുളം എംഎൽഎ എ രാജ, ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ്, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി മാത്യു, എസ് എം സി ചെയർമാൻ അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വട്ടവട കുര്യാക്കോ സീലിയസ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈൻ വഴി പങ്കെടുത്തു. വിദ്യാർത്ഥികളും അധ്യാപകരും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ചടങ്ങിൽ സംബന്ധിച്ചു. എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, എംഎൽഎ എ രാജ, ജില്ലാ പഞ്ചായത്ത് അംഗം സി രാജേന്ദ്രൻ, വട്ടവട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗണപതി അമ്മാൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2021-22 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ഇന്ന് ഇവിടെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നാം പഠിച്ചത്. ഈ വർഷവും വിദ്യാരംഭം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നടത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.